സ്വാഗതം ഫസ്റ്റ് പ്രധാന വാർത്തകൾ ആദ്യം പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കർഷകരുടെ രോഷം മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ചത്ത മത്സ്യങ്ങളെ ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞു കളക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടി മന്ത്രി പി രാജീവ് മത്സ്യക്കുരുതിയിൽ ഫിഷറീസ് വകുപ്പിന്റെ അന്വേഷണം തദ്ദേശവാർഡ് പുനർവിഭജന ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചില്ല തെരഞ്ഞെടുപ്പ് ചട്ടം ചൂണ്ടിക്കാട്ടി മടക്കി നിയമസഭാ സമ്മേളനം വിളിക്കാനാകാതെ ബിജെപിയിൽ പോകുമെന്ന പ്രചാരണത്തിനെതിരെ ഇ പി ജയരാജൻ നൽകിയ പരാതിയിൽ കേസെടുക്കില്ല സാഹചര്യ തെളിവോ മൊഴിയോ ഇല്ലെന്ന് പോലീസ് പീഡനക്കേസിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ബലാത്സംഗ കുറ്റവും വധശ്രമവും ചുമത്തി പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവടി വെച്ചു പറമ്പിക്കുളത്തേക്ക് മാറ്റും പുലി കമ്പിവേലിയിൽ കുടുങ്ങിയത് രാവിലെ തിരുവനന്തപുരം ശാന്തകുമാരി വധക്കേസിൽ മൂന്ന് പ്രതികൾക്ക് വധശിക്ഷ വിധി നെയ്യാട്ടങ്കര കോടതിയുടേത് മുല്ലൂർ സ്വദേശി ശാന്തകുമാരി കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം വെള്ളിയാഴ്ചയോടെ അതിതീവ്ര ന്യൂനമർദ്ദമാകും പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്ന് റെഡ് അലേർട്ട് തീരപ്രദേശത്ത് ശക്തമായ കാറ്റിന് സാധ്യത മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു മരണം കൂടി പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം മത്സ്യ കർഷകരും കോൺഗ്രസും പരിസ്ഥിതി പ്രവർത്തകരും എ ഐ വൈ എഫുമാണ് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പോലീസുമായി ഇന്തും തള്ളുമുണ്ടായി പ്രതിഷേധക്കാർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു আৰে <laughs> െത്തിച്ചാണ് ഈ ഭരണ സംവിധാനം എത്തിച്ചാണ് ഇത് സമാധാന മറുപടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും ജനരോഷം ഉണ്ടാക്കാൻ കാരണം ഈ ഭരണ സംവിധാനമാണ് ഇവിടുത്തെ എം എൽ എവിടെ മന്ത്രി എവിടെ പിന്നെ ഇനി ഒരു ബാധിക്കുന്ന വിഷയമല്ലേ മത്സ്യം ചേർന്നില്ല ഒരു വർഷം കഴിയാതെ അത്രക്കും സംഭവിച്ച പെരിയാറും പുഴ ഇതിനു മുമ്പ് ഇത്രയും ദയനീയമായ രീതിയിൽ മത്സ്യക്കുരു നടന്നിട്ടില്ല

വിഷാദ് ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഈ പി സി ബി ഓഫീസിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ കോൺഗ്രസ് ആണ് ഇവിടെ കോൺഗ്രസും ഒപ്പം ജനപ്രതിനിധിയുമാണ് ഇവിടെ പ്രതിഷേധവുമായി എത്തിയത് തുടർന്ന് പോലീസുമായി വലിയ തോതിലുള്ള ഉന്തും തള്ളും വാക്കുതർക്കവും അടക്കവും ഉള്ള ഉണ്ടായി പിന്നീട് പോലീസുമായി ചർച്ച നടത്തിയ ഒടുവിൽ ജനപ്രതിനിധികളെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ടി ജെ വിനോദ് എം എൽ എ അടക്കമുള്ളവരെ ഓഫീസിനകത്തേക്ക് പി സി ബി ഓഫീസിനകത്തേക്ക് ചർച്ചയ്ക്കായി വിളിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോഴും ഈ ഓഫീസർമാരുമായുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് പെരിയാർ സംരക്ഷണ സമിതി ഈ ഇവിടേക്ക് എത്തിയത് കൂടുതൽ ആൾക്കാർ ഈ പ്രദേശത്തെ എല്ലാ പ്രദേശത്തെയും മത്സ്യ കർഷകർ ഈ പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപുങ്ങിയത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഈ മത്സ്യ കർഷകരെ തന്നെയാണ് അപ്പോൾ ഈ മത്സ്യകർഷകരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഈ പെരിയാർ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് പിന്നീട് ഇവിടെ അങ്ങോട്ട് നടന്നത് ഈ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുകയും മുദ്രാവാക്യം വിളിക്കുകയും പോലീസിന് നേരെ അടക്കം വാക്കുതർക്കമുണ്ടാവുകയും അതുപോലുള്ള ഉണ്ടാവുകയും ചെയ്തിരുന്നു പിന്നീട് ഇവിടെ പി സി ബിയുടെ ചീഫ് എഞ്ചിനീയർ എത്തിയിരുന്നു അദ്ദേഹത്തെ ഓഫീസിലേക്ക് കടത്തിവിടണമെന്നായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ആവശ്യം ഈ ആളുകൾ നിരസിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു അത് അതേ തുടർന്ന് വലിയ തോതിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്കാണ് ഇവിടെ പോയത് പിന്നീട് ഈ ഓഫീസർക്ക് അകത്തേക്ക് കയറന്നു പോകാൻ പോലീസ് പരമാവധി ശ്രമിച്ചിട്ടും പ്രതിഷേധക്കാർ സമരിക്കാ സമ്മതിക്കാത്തതിനെ തുടർന്ന് ഇയാൾ ഇദ്ദേഹം ഈ ഓഫീസർ തിരിച്ചു പോവുകയായിരുന്നു പിന്നീടാണ് ഈ മത്സ്യങ്ങൾ ഇന്നലെ രാവിലെ ചത്തുപോങ്ങിയ മത്സ്യങ്ങൾ അടക്കമുള്ളവ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മത്സ്യങ്ങൾ പി എ സി ബി ഓഫീസിനകത്തേക്ക് ഈ പ്രതിഷേധക്കാർ വലിച്ചെറിയാൻ തുടങ്ങിയത് തുടർന്ന് വീണ്ടും പോലീസുമായി വലിയ തോതിലുള്ള സംഘർഷ സാധ്യതയിലേക്ക് ഉണ്ടും തള്ളിലേക്കും അടക്കം പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഈ പോലീസ് ഒടുവിൽ അനുനയ ചർച്ച നടത്തിയാണ് ഈ പെരിയാർ സംരക്ഷണ സമിതിയിലെ രണ്ട് നേതാക്കന്മാരെ നിലവിൽ കത്തേക്ക് ചർച്ച നടക്കുന്നിടത്തേക്ക് കടത്തിവിട്ടിട്ടുള്ളൂ നിലവിൽ അകത്തെ പി സി ബിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം എത്തിയിട്ടുണ്ട് അവരുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എം എൽ എമാരും എം എൽ എയും ഒപ്പം തന്നെ ഡി സി സി പ്രസിഡന്റ് മറ്റ് ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ളവർ ഈ പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്മാരടക്കമുള്ളവർ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ച അല്പസമയത്തിന് മുന്നിൽ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ ഈ ഫിഷറീസ് വകുപ്പിന്റെ ഒരു പ്രാഥമികമായ കണ്ടെത്തൽ അത് രണ്ട് അടുത്തുള്ള നാശനഷ്ടം നഷ്ടം കർഷകർക്കുണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ നൂറ്റി അൻപത് മത്സ്യക്കൂടുകളാണ് നശിച്ചിട്ടുള്ളതെന്ന് ഫിഷറീസ് വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ തന്നെ കളക്ടർ ഈ വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്താൻ ഫോർട്ട് കൊച്ചി സബ് കളക്ടർക്ക് ഉത്തരവ് നൽകിയിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കെയും റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ ഒപ്പം തന്നെ ഫിഷറീസ് ഫിഷറീസ് വകുപ്പിന്റെ പത്തംഗ സംഘം പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കൃത്യമായ കണക്കുകൾ നാശനഷ്ടത്തിന്റെ കൃത്യമായ കണക്കുകൾ മൂന്ന് ദിവസത്തിനുള്ളിൽ കളക്ടർക്ക് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും പക്ഷേ ആളുകൾ തിരി ഇരിഞ്ഞു പോകുന്നില്ല പ്രത്യേകിച്ച് ഈ ഉപ്പുവെള്ള ഉപ്പുവെള്ളം കൂടി ഷട്ടർ തുറന്നത് മൂലം ഓക്സിജന്റെ അളവ് കൂടിയാണ് ഈ മത്സ്യങ്ങൾ ചത്തതെന്ന പി സി ബിടവാദം അത് അംഗീകരിക്കാൻ ആളുകൾ ഒരുങ്ങി കാരണം പ്രത്യേ പ്രധാനമായും ഈ രാസമാലിന്യം കലർന്ന് തന്നെയാണ് ഈ മീനുകൾ ചത്തുപൊങ്ങിയത് എന്നാണ് ഇവിടെയുള്ള പരിസ്ഥിതി പ്രവർത്തനം അല്ലെങ്കിൽ ഈ മത്സ്യ കർഷകർ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കമ്പനികൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് അവരുടെ ആവശ്യം പ്രത്യേകിച്ച് ഈ ഇടയാർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇരുപത് കമ്പനികളുടെ പേര് വിവരങ്ങൾ അത് ഈ അകത്തിരിക്കുന്ന ജനപ്രതികളടക്കമുള്ളവർ പി സി ബി അധികൃതരോട് ചോദിച്ചപ്പോൾ അത് നൽകാൻ സാധിക്കില്ല റീജിയണൽ ഓഫീസിന്റെ അനുമതി ഇല്ലാതെ നൽകാൻ സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞത് ഈ കമ്പനികൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ആവശ്യം ഈ കാരണത്തിന് ഉത്തരവാദികളായവർ ഈ നിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് പെരിയാറിലെ മത്സ്യക്കുരുതിയെക്കുറിച്ച് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും മത്സ്യങ്ങൾ ചത്തുപൊങ്ങാനുണ്ടായ കാരണവും മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ടവും കണക്കാക്കും രണ്ടു കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം ഫിഷറീസ് വകുപ്പ് ഡയറക്ടർ അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്ന് മന്ത്രി സജി ചെറിയാൻ നിർദ്ദേശിച്ചു ഏലൂർ ചേരാനെല്ലൂർ കടമക്കുടി വരാപ്പുഴ തുടങ്ങി പെരിയാറിനെ ആശ്രയിച്ച് മത്സ്യബന്ധനം നടത്തിവരുന്ന നിരവധി കർഷകരാണ് മീനുകൾ ചത്തുപൊങ്ങിയതോടെ ദുരിതത്തിലായത് കൂട് മത്സ്യകൃഷി ചെയ്യുന്നവരുടെ നൂറ്റി അൻപതിലേറെ കൂടുകളാണ് നശിച്ചത് ഇതോടെ കർഷക പ്രതിഷേധവും ശക്തമായി ഈ സാഹചര്യത്തിലാണ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം രണ്ടു കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം ജൂണില് ഹാർവെസ്റ്റിംഗ് തുടങ്ങാനുള്ള രീതിയിൽ നമ്മൾ ചെയ്യും ഒരു വർഷമായി നമ്മൾ നമ്മൾ ആ പിരീഡ് കഴിഞ്ഞ് കെ സി സി ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഒരു ലക്ഷത്തി കെ സി സി ലോണും പിന്നെ മറ്റുള്ള ലോണുകളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ അടുത്ത മാസം തുടങ്ങി അതിന്റെ റീപയ്മെന്റ് തുടങ്ങുന്നതാണ് എങ്ങനെ സാമ്പത്തിക വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്ക റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ജില്ലാ കളക്ടർ നിർദേശം നൽകിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചി സബ് കളക്ടർക്കാണ് മേൽനോട്ട ചുമതല രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ പ്രസ്തുത കമ്പനികൾ അടച്ചുപൂട്ടാനും കളക്ടർ നേരത്തെ ഉത്തരവിട്ടിരുന്നു ഒരുപാട് നാളത്തെ കഠിനാധ്വാനം കഷ്ടപ്പാടുമൊക്കെയാണ് ഒറ്റ രാത്രി കൊണ്ട് പൊലിഞ്ഞു പോയത് പരിശോധനകൾക്കും റിപ്പോർട്ട് സമർപ്പിക്കലിനുമൊക്കെ അപ്പുറം ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണ് സർക്കാരുകൾ സ്വീകരിക്കേണ്ടത് കൊച്ചി പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപോങ്ങിയതിൽ അടിയന്തരമായി കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുവെന്ന് മന്ത്രി പി രാജീവ് അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇറിഗേഷൻ ഹെൽത്ത് ഇൻഡസ്ട്രീസ് ഇവരെല്ലാവരും ചേരുന്ന ഒരു കമ്മിറ്റി അവർ ഇത് പരിശോധിച്ച് അടിയന്തിരമായി തന്നെ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട് അതിലിപ്പോൾ ഈ അവിടുത്തെ ഷട്ടർ തുറന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മുൻകരുതലെടുത്തിട്ടുണ്ടോ സാധാരണ ഷട്ടർ തുറക്കുമ്പോൾ പെട്ടെന്ന് ഉപ്പ് അംശമുള്ള വെള്ളം ചേരുമ്പോൾ ഓക്സിജന്റെ കുറവാണെന്നാണ് പ്രാഥമികമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിട്ടുള്ളത് അതല്ല മറ്റു തരത്തിലുള്ള രാസമാലിന്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടിയന്തരമായി തന്നെ ഈ കമ്മിറ്റി പരിശോധിക്കും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനുള്ള ഓർഡിനൻസ് ഗവർണർ മടക്കി മാതൃകാ പരിമാറ്റട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്ന കാരണം ഉയർത്തിയാണ് നടപടി ഓർഡിനൻസിന് അനുമതി കിട്ടാതെ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സർക്കാർ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീത വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓർഡിനൻസ് ഇറക്കാൻ തിങ്കളാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത് ഓർഡിനൻസ് കഴിഞ്ഞ ദിവസം തന്നെ രാജ്ഭവന് കൈമാറി എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഓർഡിനൻസിൽ ഒപ്പിടാൻ കഴിയില്ലെന്നാണ് ഗവർണറുടെ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് ഓർഡിനൻസ് ഗവർണർ സർക്കാരിന് തിരിച്ചയച്ചു ഇതോടെ സർക്കാർ വെട്ടിലായി സമ്പൂർണ്ണ ബജറ്റ് പാസാക്കാൻ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ശുപാർശ ചെയ്യാൻ വെള്ളിയാഴ്ച മന്ത്രിസഭായോഗം ചേരാനിരിക്കുകയായിരുന്നു ഗവർണർ ഒപ്പിടുന്നതിന് മുമ്പ് നിയമസഭ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചാൽ ഓർഡിനൻസ് നിലനിൽക്കില്ല പിന്നീട് ബില്ല് കൊണ്ടുവരേണ്ടി വരും ബജറ്റ് പാസാക്കാനുള്ള സമ്മേളനമായത് കൊണ്ട് ബില്ല് കൊണ്ടുവന്ന് പാസാക്കാനുള്ള സമയവും കാണില്ല

മീഡിയ വൺ തിരുവനന്തപുരം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പോലീസ് ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന പ്രചാരണത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നായിരുന്നു പരാതി കേസെടുക്കുന്നതിനു വേണ്ട മൊഴികളോ സാഹചര്യ തെളിവുകളോ കിട്ടിയിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കി ആരോപണത്തിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് ആരോപിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഇ പി ജയരാജൻ പരാതി നൽകിയത് തുടർന്ന് പരാതി കഴക്കൂട്ടം എ സി പിക്ക് കൈമാറി ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് കേസെടുക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് എ സി പി തയ്യാറാക്കിയത് രാഷ്ട്രീയ ഗൂഢാലോചനയായതിനാൽ കേസെടുക്കാൻ പരിമിതിയുണ്ട് കോടതി നിർദേശമുണ്ടെങ്കിൽ കേസെടുക്കാമെന്നും പോലീസ് വ്യക്തമാക്കി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറും എന്നാൽ തന്നെ പോലീസ് ഒന്നും അറിയിച്ചിട്ടില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി ഡി ജി പിന്നാണ് ഞാൻ പരാതി കൊടുത്തത് ഞാൻ എൽ ഡി എഫിന്റെ കൺവീനർ ആ നിലയിൽ ഞാൻ കൊടുത്ത പരാതി സംബന്ധിച്ച് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ പോലീസ് അറിയിച്ചാൽ അതിന്റെ മറ്റു നടപടികൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്വീകരിക്കും രണ്ടാമത്തെ കാര്യം ഞാൻ ചെയ്തിട്ടുള്ളത് നിയമ നടപടി എന്നുള്ളതാണ് അതനുസരിച്ച് ഇവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു ജയരാജൻ ബിജെപിയിൽ ചേരാൻ ചർച്ച നടത്തിയെന്നായിരുന്നു കെ സുധാകരൻ ശോഭാ സുരേന്ദ്രൻ ടി ജി നന്ദകുമാർ എന്നിവരുടെ ആരോപണം എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇതുവഴി തനിക്ക് മാനഹാനി ഉണ്ടായെന്നുമാണ് ജയരാജന്റെ പരാതിയിൽ ആരോപിക്കുന്നത് ജയരാജന്റെയും മകന്റെയും മൊഴിയെടുത്ത പോലീസ് ആരോപണ വിധേയരുടെ എടുക്കേണ്ടെന്ന നിലപാടിലാണ് ആക്കുളത്തെ ഫ്ളാറ്റിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് മീഡിയ വൺ തിരുവനന്തപുരം പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ ബലാത്സംഗ കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു നയാറ്റ്ൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ എംഎൽഎക്കെതിരെ ബലാത്സംഗം വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് യുവതിയെ എം എൽ എ ഒന്നിലേറെ തവണ ബലാത്സംഗം ചെയ്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു അടിമല റിസോർട്ടിൽ വെച്ചാണ് ആദ്യം ബലാത്സംഗം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിനായിരുന്നു സംഭവം തുടർന്ന് തൃക്കാക്കരയിലെ വീട്ടിലും കുന്നത്ത് നാട്ടിലെ വീട്ടിലും വെച്ച് ബലാത്സംഗം ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട വാക്കു കോവളത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എം എൽ എ ബലാത്സംഗം ചെയ്തത് അഞ്ചു വർഷമായി പരിചയമുള്ള യുവതിയാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു എം എൽ എയുടെ സുഹൃത്തുക്കളായ റനീഷ സിപ്പി നൂറുദ്ദീൻ എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട് പരാതി പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇവർക്കെതിരായ കുറ്റം എം എൽ എ ശാരീരികമായി ഉപദ്രവിച്ചെന്നാരോപിച്ച് തിരുവനന്തപുരം പേട്ട സ്വദേശിനിയായ അധ്യാപിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി പരാതി നൽകിയത് മദ്യപിച്ച് വീട്ടിലെത്തി തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തേക്ക് കൊണ്ടുപോകുന്ന വഴി വീണ്ടും ഉപദ്രവിച്ചുവെന്നുമാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത് പരാതി പിൻവലിച്ചാൽ മുപ്പത് ലക്ഷം രൂപ നൽകാമെന്ന് എം എൽ എ വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും പിന്നീട് യുവതി വെളിപ്പെടുത്തിയിരുന്നു മീഡിയ വൺ തിരുവനന്തപുരം പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ പുലിയെത്തി പാലക്കാട് നിന്നുള്ള വനം വകുപ്പിന്റെ സംഘം വെച്ചാണ് പിടികൂടിയത് ശേഷം പുലിയെ വനത്തിൽ ഇന്ന് പുലർച്ചെയാണ് വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ പറമ്പിൽ കമ്പിവേലിയിൽ പുലിയെ കുടുങ്ങിയ നിലയിൽ കണ്ടത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനയിൽ പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് തെളിഞ്ഞതോടെ മയക്കുവെടിവെക്കാനുള്ള നടപടികൾ ആരംഭിച്ചു ധോണിയിൽ നിന്നുള്ള വനംവകുപ്പിന്റെ വകുപ്പിന്റെ ഡോക്ടർമാർ എത്തിയാണ് പുലിയെ മയക്കുവെടി വെച്ചത് തുടർന്ന് മനമ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി പരിശോധിച്ച ശേഷം പറമ്പിക്കുളം വനത്തിൽ തുറന്നുവിടും വയസ്സ് പ്രായമുള്ള പെൺപുലിയാണ് കുടുങ്ങിയത് അതേസമയം പ്രദേശത്ത് സ്ഥിരമായി പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഒരു വർഷം മുൻപ് ഈ പ്രദേശത്തിനു സമീപം പുലിയെത്തിയിരുന്നു ഉണ്ണികൃഷ്ണന്റെ പറമ്പിൽ നിന്നും കുറച്ചകലെയാണ് വനമുള്ളത് ഇവിടെ നിന്നും രാത്രി ജനവാസ മേഖലയിലെത്തിയ പുലി തിരികെ പോകുമ്പോൾ കമ്പിവേലിയിൽ കുടുങ്ങിയതാകാം എന്നാണ് നിഗമനം വന്യജീവികൾ സ്ഥിരമായി എത്തുന്ന വിഷയത്തിൽ പരിഹാരം വേണമെന്നാവശ്യം നാട്ടുകാരും ഉന്നയിച്ചു പാലക്കാട് തിരുവനന്തപുരം വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിലെ മൂന്ന് പ്രതികൾക്കും അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി രണ്ടായിരത്തിരണ്ട് ജനുവരി പതിനാലിനാണ് മുല്ലൂർ സ്വദേശി ശാന്തകുമാരി കൊല്ലപ്പെട്ടത് സ്വർണാഭരണങ്ങൾ കവർന്ന ശേഷം എഴുപത്തൊന്നുകാരിയായ ശാന്തകുമാരിയെ കൊന്ന് വീടിന്റെ മച്ചിലൊളിപ്പിച്ച് കളഞ്ഞെന്നാണ് കേസ് ശാന്തകുമാരിയുടെ അയൽവാസിയായി വാടകയ്ക്ക് താമസിച്ചിരുന്ന കോവളം സ്വദേശി റഫീഖ ബിവി മകൻ ഷഫീഖ് കൂടെ താമസിച്ചിരുന്ന റഫീഖയുടെ സുഹൃത്ത് പാലക്കാട് സ്വദേശിയായ അല്ലമീൻ എന്നിവരാണ് പ്രതികൾ വാടക വീട് ഒഴിയുന്ന ദിവസം ഉച്ചയ്ക്ക് ശാന്തകുമാരിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്വർണം കവർന്ന ശേഷം തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കവർന്ന സ്വർണവുമായി നാടുവിടുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം മൃതദേഹം മച്ചിൽ ഒളിപ്പിച്ച ശേഷം പ്രതികൾ സ്ഥലം വിട്ടു രാത്രിയിൽ വീട്ടുടമസ്ഥരാണ് മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് പ്രതികളെ അന്ന് രാത്രി തന്നെ പോലീസ് പിടികൂടി ഇവർ കുറ്റക്കാരാണെന്ന് മെയ് പതിനാറിന് കോടതി കണ്ടെത്തിയിരുന്നു ഗൂഢാലോചന കൊലപാതകം തെളിവ് നശിപ്പിക്കൽ കവർച്ച എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾ കുറ്റക്കാരായി ഇതേ തെളിഞ്ഞിരുന്നു ഈ കേസ് ഇപ്പോൾ സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നതിനിടെ കാലവർഷം നേരത്തെ എത്തിയേക്കുമെന്ന് മുന്നറിയിപ്പ് സീസണിലെ ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടു അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലർട്ടും തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ് കേരളത്തിൽ കാലവർഷം ഇക്കുറി മെയ് മുപ്പത്തൊന്നോടെ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നത് എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കാലവർഷത്തിന്റെ സമയത്തിൽ മാറ്റം വന്നേക്കാം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തമിഴ്നാട് ആന്ധ്ര തീരത്തിനകലെയാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് ഈ സീസണിലെ ആദ്യത്തെ ന്യൂനമർദ്ദമാണിത് മറ്റന്നാളോടെ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഇക്കുറി കാലവർഷം നേരത്തെ എത്തിയേക്കുമെന്നാണ് സൂചന നാളെ വരെ അതിതീവ്ര മഴക്കും ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളും അതീവ ജാഗ്രതയിലാണ് തിരുവനന്തപുരം മലപ്പുറത്ത് വീണ്ടും മഞ്ഞപ്പിത്തം മരണം ചുങ്കത്തറ സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരൻ തെജിൻ ആണ് ക്ഷമിക്കണം തെജിൻ സാനാണ് മരിച്ചത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം യുവാവിന് കോഴിക്കോട് നിന്നാണ് രോഗം പിടിപെട്ടതെന്ന് മലപ്പുറം ഡിഎംഒ അറിയിച്ചു ഈ വർഷം ഒൻപത് പേരാണ് മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് സുപ്രഭാതം ദിനപത്രത്തിൽ നയംമാറ്റം സംഭവിച്ചതായി പത്രത്തിന്റെ എഡിറ്ററും പബ്ലിഷറുമായ ഡോക്ടർ മുഹമ്മദ് സംഭവിച്ചതുകൊണ്ടാണ് ഗൾഫ് എഡിഷനിൽ പങ്കെടുക്കാതിരുന്നത് സുപ്രഭാതത്തിലെ പ്രശ്നങ്ങൾ സമസ്ത കേരള പബ്ലിഷറുമായിരുന്നത് ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സുപ്രഭാതം പത്രത്തിന് നയമാറ്റം സംഭവിച്ചതായി പരസ്യമായി പറയുകയാണ് പത്രാധിപരും പബ്ലിഷറുമായ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നയമാറ്റം പ്രശ്നങ്ങൾ സമസ്ത ഉന്നയിക്കും ചില നയമാറ്റങ്ങൾ വ്യതിയാനങ്ങളൊക്കെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട് സമസ്തയുടെ വിഷാപ്ര യോഗങ്ങളിൽ സംബന്ധിച്ച ചർച്ചകൾ നടക്കും പരിഹാരങ്ങൾ അന്വേഷിക്കും അങ്ങനെ പരിഹാരങ്ങൾ നടപ്പാക്കപ്പെടും സുപ്രഭാതം പത്രത്തിന്റെ പ്രധാനികളിൽ പലരും ഇടതുപക്ഷത്തോട് അടുക്കുന്നതായും ബഹാബുദ്ദീൻ നദവി പറഞ്ഞു ഇടതുപക്ഷമായി അടുക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണോ അതിന്റെ ധാരാളം ഉദാഹരണങ്ങളൊക്കെ ദൃശ്യമായി കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിനെ എതിർക്കുന്ന സമസ്തയിലെ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലാണ് സുപ്രഭാതം പത്രമെന്നാണ് ബഹാബുദ്ദീൻ നദിവി അടക്കമുള്ള നേതാക്കളുടെ വിലയിരുത്തൽ എഡിറ്ററായ ബഹാബുദ്ദീൻ നദിവിക്ക് ഈ നിലപാടുകളിൽ സഹകരിച്ചു പോകാനും കഴിയുന്നില്ല ഈ നിലയിൽ എഡിറ്ററായി തുടരാൻ താല്പര്യമില്ലെന്ന് സുപ്രഭാതം പത്രത്തിലെ പ്രധാനികളെ ഡോക്ടർ ബഹാബുദ്ദീൻ നദവി നേരത്തെ അറിയിച്ചിട്ടുണ്ട് മീഡിയ വൺ മലപ്പുറം പാനൂർ ചെറ്റക്കണ്ടയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ പേരിൽ സി പി എം നിർമ്മിച്ച രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം ഇന്ന് കൊളവല്ലൂർ തെക്കുമുറയിലാണ് സി പി ഐ എം തൃപ്പങ്ങോട്ടൂർ ലോക്കൽ കമ്മിറ്റി രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ചത് വൈകിട്ട് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഉദ്ഘാടനമായി നിശ്ചയിച്ചിരിക്കുന്നത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയാണ് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സി പി എം പ്രാദേശിക നേതൃത്വം അറിയിക്കുന്നു തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിൽ അവയവദാന മാഫിയ സജീവമെന്ന വെളിപ്പെടുത്തലുമായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ബാബു ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ലെന്ന് ബാബു ആരോപിക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും സ്ത്രീകളെയും കേന്ദ്രീകരിച്ചാണ് അവയവ കടത്തെന്നുംയവദാനം നടത്തിയെന്നാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പേർ വൃക്കയും രണ്ടുപേർ കരളുമാണ് മീഡിയോട് പറഞ്ഞു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പരാതിക്കാരന്റെ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഫലമായിട്ട് അന്വേഷണം ഉണ്ടായിരുന്നു പോലീസിന് നമ്മൾ മൊഴി കൊടുത്തു ബന്ധപ്പെട്ട രേഖകളൊക്കെ കൊടുത്തു പക്ഷെ അത് അന്വേഷണം ശരിക്കും കച്ചവടത്തിന്റെ ആ മാഫിയേക്ക് എത്തിയില്ല എന്നുള്ളതാണ് കരൾ നൽകിയവർക്ക് പത്ത് ലക്ഷവും വൃക്ക നൽകിയവർക്ക് അഞ്ചു ലക്ഷവുമാണ് നൽകിയത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിക്കുന്ന അവരെ സാമ്പത്തിക ആ സ്ഥിതി മോശപ്പെട്ട ആ ഈ കച്ചവടത്തിന്റെ കഴിഞ്ഞ വർഷം നവംബറിലാണ് ഇത് സംബന്ധിച്ച പരാതി സി കെ ബാബു നൽകുന്നത് മുല്ലശ്ശേരി പഞ്ചായത്തിൽ മാത്രമല്ല ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലും മാഫിയ പിടിമുറുക്കിയിട്ടുണ്ടെന്ന സംശയമാണ് പരാതിക്കാരൻ പങ്കുവെക്കുന്നത് മീഡിയ വൺ തൃശൂർ നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ച നടത്തി ജി എസ് ടി സംബന്ധിച്ച വിഷയത്തിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും സംസാരിച്ചതിനുശേഷം നിലപാട് അറിയിക്കാമെന്ന് മന്ത്രി ഭാരവാഹികൾ അറിയിച്ചു ജി എസ് ടി ഇരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ആരോഗ്യവകുപ്പിനെന്ന് മന്ത്രി പറഞ്ഞതായി ചർച്ചയ്ക്ക് ശേഷം അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞു അസോസിയേഷൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ അനുകൂല നിലപാടാണ് മന്ത്രിക്കെന്ന് ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ വർഷം അംഗീകാരം നൽകിയ എല്ലാ കോളേജുകളിലും അഫിലിയേഷൻ നൽകാമെന്നും മന്ത്രി അറിയിച്ചു തന്നെ ഒരു തീരുമാനം അറിയിക്കാം എന്നാണ് മന്ത്രി യോഗത്തിൽ വിചാരണ കോടതികൾ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിന് സർക്കുലർ വേണമെന്ന് സർക്കാർ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇറക്കിയ മാർഗനിർദ്ദേശങ്ങൾ സർക്കുലറാക്കി ഇറക്കണമെന്നാണ് ആവശ്യം സർക്കാരിന്റെ ഉപഹാരജിയിൽ ഹൈക്കോടതി രജിസ്ട്രാറോട് റിപ്പോർട്ട് തേടി അടുത്ത തിങ്കളാഴ്ച ഹർജി പരിഗണിക്കും മദ്യശാലകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതിയുള്ള ഡ്രൈ ഡേ മാറ്റണമെന്ന നിർദ്ദേശം ചീഫ് സെക്രട്ടറി വിളിച്ച സെക്രട്ടറി തല ചർച്ചയിലാണ് കമ്മിറ്റിയിലാണ് നിർദ്ദേശം ഉയർന്നു വന്നത് ഡ്രൈ ഡേ മൂലം കേരളത്തിന് ലഭിക്കേണ്ട എക്സിബിഷനും മറ്റ് അന്തർദേശീയ പരിപാടികളും നഷ്ടമാകുന്നു എന്നാണ് സെക്രട്ടറി തല കമ്മിറ്റി വിലയിരുത്തിയത് കളിക്കറ്റ് സർവകലാശാല അക്കാദമി കൌൺസിൽ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പ്രതിനിധി തെരഞ്ഞെടുപ്പിലെ റീകൌണ്ടിങ്ങിൽ എം എസ് എഫിന് വിജയം പതിനാറ് വോട്ടിന് നസീം തന്നെയാണ് ജയിച്ചത് ഈ വർഷത്തെ അക്കാദമി കൗൺസിലെ എം എസ് എഫിന്റെ ആദ്യ ജയമാണ് തെരഞ്ഞെടുപ്പിൽ എം എസ് എഫ് സ്ഥാനാർത്ഥി മുന്നിൽ വന്നതോടെ എസ് എഫ് ഐ ആണ് റീകൗണ്ടിങ് ആവശ്യപ്പെട്ടത് ഐ പി എൽ ഇന്നത്തെ എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രാജസ്ഥാൻ റോയൽസിനെ നേരിടും അവസാന ആറ് മത്സരങ്ങളിലും വിജയിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് പ്ലേ ഓഫിന് യോഗ്യത നേടിയത് രാജസ്ഥാൻ റോയൽസ് ആവട്ടെ മികച്ച രീതിയിലാണ് ടൂർണമെന്റ് തുടങ്ങിയതെങ്കിലും അവസാന മത്സരങ്ങളിൽ തോൽവി പിണഞ്ഞതോടെ പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തേക്ക് വീഴുകയായിരുന്നു വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം യൂറോപ്പ ലീഗ് ഫൈനലിൽ ഇന്ന് ലെവർകൂസൻ അറ്റ്ലാന്റ പോരാട്ടം തുടർച്ചയായ അൻപത്തിയൊന്ന് മത്സരങ്ങളിൽ തോൽവി അറിയാതെയാണ് ലെവർകൂസൻ കലാസപ്പോരി ഇറങ്ങുന്നത് പരിശീലകൻ സാബി അലോൺസോയുടെ കീഴിൽ മിന്നും ഫോമിലാണ് ജർമ്മൻ ലീഗ് ചാമ്പ്യന്മാർ അറുപത്തിയൊന്ന് വർഷത്തിന് ശേഷം കിരീടം ലക്ഷ്യമിട്ടാണ് അറ്റ്ലാന്റ് ഇറങ്ങുക ഇന്ത്യൻ സമയം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് അയർലാൻഡിനെ നേരിടും ഇനി സ്വർണമില്ല എട്ട് ഗ്രാമിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ പവൻ അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ പവന് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വെള്ളി ഗ്രാമിന് നൂറ് രൂപ ആമസോൺ കാർഡുകളിലേതിന് സമാനമായ ദൃശ്യഭംഗിയാണ് മലപ്പുറം എടവണ്ണ ചാത്തല്ലൂരിലെ ആമസോൺ വ്യൂ പോയിന്റിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് മഴ വന്നതോടെ ഇവിടെ കൂടുതൽ മനോഹരമായിരിക്കുന്നു റിപ്പോർട്ടോടെ ഫസ്റ്റ് പ്രസ്റ്റൂർ നമസ്കാരം വാഹനം നിർത്തി ഏതാണ്ട് അരമണിക്കൂർ ഈ റോട്ടിലൂടെ നടക്കണം ഓഫ് റോഡാണ് ഫോർ വീൽ ജീപ്പുകളാണ് വരാറുള്ളത് നിരവധി ഇടുങ്ങിയ വഴിയിലൂടെ അല്പം കാടിനുള്ളിലൂടെ സഞ്ചരിച്ച് വേണം ആമസോൺ വ്യൂ പോയിന്റിൽ എത്താൻ ചാലിയാർ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ഈ മേഖലയുടെ ഈ ദൃശ്യങ്ങൾ കൊണ്ടാണ് ആമസോൺ വ്യൂ പോയിന്റ് എന്ന പേര് വിളിക്കുന്നത് കോട നീങ്ങി തുടങ്ങുന്നതോടുകൂടി ചാലിയാറിന്റെ മനോഹര ദൃശ്യങ്ങൾ കാണാം വേനൽ മഴ പെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ചാലിയാർ വലിയ രീതിയിൽ ഒഴുകുന്നില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ പ്രകൃതി പറ്റിയ സ്ഥലമാണ്